തൃശൂർ മച്ചാട് റേഞ്ചിലെ ചന്ദനമരം കൊള്ളക്കേസ് ഒതുക്കാൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം. സെൻട്രൽ സർക്കിൾ ACF സംഘം വനത്തിൽ പരിശോധന നടത്തി. മുറിച്ചിട്ട നിലയിൽ കണ്ടത് 15 താഴെ ചന്ദനമരം ആണെന്നാണ് കണ്ടെത്തൽ. 100 മരങ്ങൾ നഷ്ടപ്പെട്ടതായി സ്ഥലം സന്ദർശിച്ച കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. സുർജിത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. സുർജിത്, എന്താണ് വിവരങ്ങൾ? ഗോപി, ഈ അന്വേഷണം പ്രഹസനമാണ് എന്ന് വ്യക്തമാവുകയാണ്. അതിൻ്റെ സൂചനകളാണ് വനംവകുപ്പിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാവുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നടപടിയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ മരം കൊള്ള നേരത്തെ തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം വനംവകുപ്പ് അഞ്ചാട് റേഞ്ചിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതാണ്. എന്നിട്ട് പോലും നടപടിയെടുത്തില്ല. മാസങ്ങളായി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വ്യാപകമായ ചന്ദനമരം കൊള്ള ഈ വച്ചാട് റേഞ്ചിന് കീഴിൽ നിന്ന് നടക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. എന്നിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും ഇതിനുശേഷമാണ് ഇന്നലെ കോൺഗ്രസ് നേതാക്കളും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെയുള്ള സംഘം മച്ചാട് മല കയറിയത്. ഇവിടെ നിന്നുമാണ് ഈ ചേപ്പലക്കോട് ഭാഗത്ത് വ്യാപകമായ രീതിയിൽ മരങ്ങൾ മുറിച്ച് നീക്കി കടത്തി കൊണ്ടുപോയതായി വ്യക്തമായത്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്നു. 24 ഉൾപ്പെടെയുള്ള മാധ്യമം ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകി. ഇതിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്തുള്ള, അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം പ്രഖ്യാപിച്ചത്. വനംവകുപ്പ് സെൻട്രൽ CCF ആണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉത്തരവിട്ടത്. ഇതിൽ സെൻട്രൽ ACFനാണ് അന്വേഷണ സംഘത്തിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. ആ ചുമതല നൽകിയ ഉദ്യോഗസ്ഥരുൾപ്പെട്ട സംഘം ഇന്ന് രാവിലെ ഈ മേഖല സന്ദർശിച്ചു. ഈ കേസ് ഒതുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. കാരണം മുറിച്ചിട്ടതിൽ 15 താഴെ ചന്ദനമരങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നാണ് ഇവർ പറയുന്ന ന്യായം. പക്ഷേ 100-ലേറെ മരങ്ങൾ അത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കൾ ആരോപണമായി ഉന്നയിച്ചിരുന്നു. സ്ഥലം പോയി കണ്ട ശേഷമാണ് ഇവർ ആരോപണം ഉന്നയിച്ചത്. ഈ ഇവിടെ രൂപപ്പെട്ട കുഴികൾ, അതായത് മണ്ണ് ഇളക്കി മറിച്ച നിലയിലാണ്, അത് വലിയ ചന്ദനമരങ്ങൾ കടപുഴക്കി കൊണ്ടുപോയിട്ടുള്ളതാണ് എന്നാണ് ആക്ഷേപം ഉയർന്നത്. പക്ഷേ ഇത് ചന്ദനമരങ്ങൾ തന്നെയാണോ കൊണ്ടുപോയത് എന്നുള്ള വിചിത്രമായ ഒരു ന്യായമാണ് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ചന്ദനക്കൊള്ളക്കാരും ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ മച്ചാട് റേഞ്ചിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യാപകമായി ചന്ദനമരങ്ങൾ കൊള്ള ചെയ്യപ്പെട്ടിട്ടും നടപടിയില്ലാത്തതെന്നുള്ള ആക്ഷേപം ഉയർന്നു. തൃശൂർ മച്ചാട് റേഞ്ചിലെ ചന്ദനമര കൊള്ള കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി അന്വേഷണ സംഘത്തിന് നീക്കമുണ്ടോ എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതായി സുർജിത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു തൃശൂരിൽ നിന്ന്.